ഹലോ എല്ലാവർക്കും നമ്മൾ ട്രാവൽ ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജർമ്മനിയിലെ ഓട്ടം സീസണിൽ മരങ്ങളിൽ ഉണ്ടാകുന്ന ഇലകളിലെ കളറിലെ വ്യത്യാസവും അതിൻ്റെ ആ ഒരു ഭംഗിയുമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നലെ കൊണ്ട് ഇവിടെ ഈ ഒരു സമയത്തിന് ടൈം സോണിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ടൈമുമായിട്ട് 4.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മെനിയാന്നൂരെ 3.5 ആയിരുന്നു, അതായത് വിൻ്റർ സീസൺ തുടങ്ങി. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫായിരുന്നു, ഏട്ടനാണെങ്കിലും ഡ്യൂട്ടിക്കും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ സാധനം മേടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പുറത്തിറങ്ങിയ സമയത്ത് ഇതിങ്ങനെ കണ്ട് ഞാൻ ആസ്വദിച്ച് നടക്കുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണല്ലോ ഇത് നിങ്ങളെയും കൂടെ കാണിക്കാം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ വിൻ്ററിൻ്റെ സമയത്ത് നമ്മൾ മഞ്ഞിൻ്റെ കാഴ്ചയൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഹെർബ്സിൻ്റെ സമയത്ത് ഇതും കൂടെ കാണിക്കാം. അതായത് ഈ ഓട്ടം സീസണിലെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ജർമ്മനിയിൽ എന്നുള്ളതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ വീഥികളും. ഇവിടെ വിൻ്റർ ടൈം തുടങ്ങിയാൽ പിന്നെ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇത് ഫുള്ള് പൊഴിഞ്ഞിട്ട് ഇതിലെ ഇലയെല്ലാം താഴെ വീണ് മരമെല്ലാം ശരിക്കും അങ്ങ് ഇതാവും. മരമെല്ലാം ഒരില പോലും ഇല്ലാതെ അങ്ങനെ അങ്ങ് ആവും. എന്നിട്ടാണ് പിന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് പൊഴിഞ്ഞ് തീരുന്നതിന് മുന്നേ നിങ്ങളെ ഈ ഭംഗി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഇലകളൊക്കെ പൊഴിഞ്ഞതിന് ശേഷം ഈ മരങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ റബ്ബറില്ലേ, ഇല കൊഴിഞ്ഞ റബ്ബർ അതേപോലെ ആകും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നാളെ എടുക്കാം അല്ലെങ്കിൽ മറ്റന്നാളെടുക്കാം വെട്ടം വന്നിട്ടെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഈ ഒരു കാഴ്ച എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു കാറ്റടിക്കുവാണെങ്കിൽ ഈ ഇലകളെല്ലാം പൊഴിയും. ഈ ഇലകളെല്ലാം പൊഴിഞ്ഞ് താഴെ വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത വർഷമേ ഇനി നിങ്ങൾക്ക് ഈ സെയിം സീസണിൽ ഇത് കാണിച്ചു തരാൻ പറ്റൂ. പിന്നെന്താ, ഈ തറയിൽ ഇങ്ങനെ ഈ ഇലകളൊക്കെ വീണ് കിടക്കുമ്പോൾ നമ്മളെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമ്മൾ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ആളുകൾ വന്നിട്ട് അവർ തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഓരോ സീസണിനും ഓരോ സീസൺ ഡീൻസ്റ്റിനെ, അതായത് ജോലിക്കാരെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ റോഡ് വൃത്തിയായി കിടക്കുമോ ഒന്നുമില്ല. ഇതിപ്പം നാളെ ഇപ്പോൾ വന്ന് മേ ബി വൃത്തിയാക്കിയാലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇല പൊഴിയും എന്നുള്ളത് കൊണ്ട് അവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഏത് വഴിയിൽ കൂടെ നമ്മൾ പോയാലും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഈ ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ വീണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മുടെ മറ്റേ മഴവില്ല് മലയാളം സിനിമയില്ലേ, ശരിക്കും ആ ഒരു വ്യൂ ആണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ആക്ച്വലി ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് മഴവില്ല് ഫിലിം ഷൂട്ട് ചെയ്തത് ഡിസൽഡോർഫിലാണെന്ന്. അത് പക്ഷെ എനിക്ക് ഈ ഇടയ്ക്ക് കിട്ടിയൊരു അറിവാണ്. ശരിക്കും അതേ ഒരു അവസ്ഥ. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലൊക്കെയുള്ള ഈ കരിയിലകളും ഇതുമൊക്കെ അവരവർ തന്നെ വാരി ക്ലീൻ ചെയ്ത് അവരവർ തന്നെ തൂത്ത് വാരി കൊണ്ടുവന്ന് വേസ്റ്റിലിടേണ്ടതാണ്. അങ്ങനെയുണ്ട്. ഈ പബ്ലിക്കിൽ പോയി ഇതേപോലെ റോഡിൽ കിടക്കുന്നത് മാത്രമേ ഇവർ ക്ലീൻ ചെയ്ത് തരത്തുള്ളൂ ഗവൺമെൻറ്. അപ്പോൾ ഇതേപോലെ മഞ്ഞ ഇലകൾ മാത്രമല്ല, ഇതുണ്ട് ഓരോ വീടിൻ്റെ വീട്ടിൽ നട്ടിരിക്കുന്ന ചെടികൾ പോലും, ഓരോ ചെടികൾ പോലും ഇതേപോലെ പൊഴിയാൻ തുടങ്ങുകയാണ്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയുടെ അടുത്തുള്ള മരമാണ്. ഇതിൻ്റെ ഇല കണ്ടോ, ഇതിൻ്റെ ഇല എല്ലാം റെഡ് കളറായി, നല്ല ഭംഗിയാണ്, നല്ല റെഡായി. എന്നിട്ട് ഇതങ്ങ് പൊഴിഞ്ഞ് വെറും, ഞാൻ പറഞ്ഞതുപോലെ വെറും മരമായിട്ടൊരു കമ്പുകൾ മാത്രമായിട്ട് നിൽക്കും. അപ്പം ഇതവർ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ് വഴിയിലിങ്ങനെ ഭംഗിക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ സീസൺ അനുസരിച്ച് ഇതിൻ്റെ കളർ മാറും. പിന്നെ അതേപോലെ മഞ്ഞ് വീഴുമ്പോഴത്തേക്ക് പിന്നെ മഞ്ഞായിരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും പൂക്കാൻ നേരത്തെ അത് പൂക്കും. ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ്, ഇതിൽ പച്ച ഇലയുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് റെഡ് കളറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബാൽക്കണി വ്യൂ ആണ്, സ്ഥിരം നമ്മൾ കാണുന്ന വ്യൂ ആണ്. മരങ്ങളിൽ നിന്ന് ഇലയൊക്കെ പൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയും ക്ലീൻ ചെയ്യാൻ നമ്മുടെ ഡീൻസുകാർ വരാറുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാറുള്ളൊരു പള്ളിയാണ്, നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു പള്ളിയാണ്. അപ്പം ഈ പള്ളിയുടെ ഫ്രണ്ടിൽ അവരെന്തോ
കുർബാന എന്തോ ഇങ്ങനെയാണ് ഇപ്പം നടത്തുന്നത്. എനിക്ക് തോന്നുന്നു അകത്തെന്തോ പണിയോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കും. എൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ്. നിങ്ങളെ ഇത് കാണിക്കാൻ ഇറങ്ങിയതിൻ്റെ ഇടയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പം നല്ല മഴയില്ല, ചെറിയ മഴയേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയത്. ഇങ്ങനെയൊക്കെ ഇത്രയും മഴയുണ്ടെങ്കിലും ഇവിടെ ആരും കുടയൊന്നും അങ്ങനെ പിടിക്കത്തില്ല. കുറച്ചുകൂടെ നല്ല മഴയാണെങ്കിലേ പിടിക്കത്തുള്ളൂ. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഈ ഒരു സീസണും കൂടെ നിങ്ങളെ കാണിക്കാനായിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതത്ര കാണിക്കാൻ എന്താണെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചിലർക്കൊക്കെ കണ്ട് പരിചയം കാണും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളിവിടെ സമയം മാറുന്നതും പിന്നെ വിൻ്ററിലെ മഞ്ഞിൻ്റെതും ഒക്കെ കാണിച്ച സ്ഥിതിക്ക് ഈ ഒരു സീസണും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയും മരങ്ങളിലെ ഇലയെല്ലാം പൊഴിഞ്ഞ് ഒരു കിളിക്കൂട് ഉണ്ടോ അതിൻ്റെ മേളിൽ പൊഴിഞ്ഞ് ഇങ്ങനെ ആയിരിക്കുകയാണ്. പക്ഷേ ഈ മരത്തിലെ ഇലയാണ് കേട്ടോ ആദ്യം പൊഴിയാൻ തുടങ്ങിയത്. ഈ ടൈപ്പ് ഓഫ് ട്രീസ് അതാണ് ആദ്യം പൊഴിയാൻ തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു പാർക്കോ ഒരുപാട് മരങ്ങളുള്ള ഒരു കാടിൻ്റെ ഏരിയയിലോട്ടൊക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് മനോഹരമായ വ്യൂ ആയിരിക്കും. ഓറഞ്ച്, മഞ്ഞ, പിന്നെ ചുമന്ന രീതിയിൽ, പിന്നെ പച്ച, അങ്ങനെ കളർഫുള്ളായിട്ടായിരിക്കും അവിടെ മരങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം, ഞാൻ കടയിലൊക്കെ കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. 6 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരുട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ അധികം വേറെ സ്ട്രീറ്റിലോട്ടും വഴികളിലോട്ടും ഒന്നും നടക്കുന്നില്ല. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മഴയും കൂടാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ.